Hi friends, welcome back to my channel. Now, I am going to tell you about the motherboard and Godambu body. We are going to tell you about the cake and the recipe. We are going to tell you about the beetroot and the ubi. Now, if you are going to tell you about the channel, subscribe to the channel. Now, you are going to tell you about the all the precious items. Now, we are going to tell you. If you have a cake, you can use an orange in the pan with grease. You can use a butter or a butter. You can use 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 a baking soda. You can use a baking powder. You can use a ഞാനിപ്പോ ദാ ഇതുപോലെ നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഒന്നല്ലെങ്കിൽ നമുക്ക് ഇത് മൂന്ന് വട്ടം അരിച്ചെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഒരു തവണ അരിച്ചെടുത്ത ശേഷം ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോ ദാ ഒരു തവണ അരിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ഇനി ഇതുപോലെ ഒരു ബൗൾ എടുത്ത ശേഷം നമുക്ക് ഇതിലോട്ട് പഴമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോ ദാ ഇവിടെ റോബസ്റ്റ് പഴമാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ പഴുത്തിട്ടുള്ള നല്ല ഒരു നാല് പഴം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നല്ല മധുരമുള്ള പഴമാണ് അപ്പോൾ ഇതുപോലെ പഴമെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം നല്ലപോലെ ഉടച്ചിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കാൽ കപ്പ് അളവിൽ പഞ്ചസാരയാണ് പഞ്ചസാര പൊടിച്ചിട്ടാണ് ചേർക്കേണ്ടത് പഞ്ചസാര കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് പഴമൊക്കെ നന്നായിട്ട് ഇത് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് അളവിൽ ബട്ടർ മെൽറ്റ് ചെയ്തതാണ് ബട്ടറിന് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം ഇനി നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് അരക്കപ്പ് അളവിൽ ബട്ടർ മെൽറ്റ് ചെയ്തതും അതുപോലെ തന്നെ അരക്കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലുമാണ് അപ്പോൾ രണ്ടും പകുതിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും ഒന്നായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ നല്ലപോലെ ഞാൻ ഇത് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലോട്ട് കുറേശ്ശെയായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയില്ലേ അത് ചേർത്തിട്ട് ഇതുപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം രണ്ട് മൂന്ന് ബാച്ചസ് ആയിട്ട് വേണം നമ്മൾ ഗോതമ്പ് പൊടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്കിത് തിക്ക് ബാറ്ററായിട്ടാണ് കിട്ടുന്നത് അതായത് നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലുള്ള ബാറ്ററായിട്ടാണ് നമുക്ക് കിട്ടുക അപ്പോൾ നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇവിടെ എല്ലാ ഗോതമ്പ് പൊടിയും ഇതുപോലെ നമ്മുടെ ഈ മിക്സിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഴത്തിൻ്റെ നമ്മൾ തയ്യാറാക്കാനായിട്ട് മുട്ടയോ അതുപോലെ തന്നെ ബീറ്ററോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കേക്കാണ് ഇട്ടത് ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഡാർക്ക് ചോക്കോ ചിപ്സാണ് അപ്പോൾ ചോക്കോ ചിപ്സ് കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ചോക്കോ ചിപ്സ് ഇല്ലെങ്കിൽ നമുക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ചോക്കോ ചിപ്സ് ഇല്ലാതെയും നമുക്ക് ഈ കേക്ക് തയ്യാറാക്കിയെടുക്കാം ഞാനൊരു ടേസ്റ്റിനും ഫ്ലേവറിനും ഭംഗിക്കും വേണ്ടിയിട്ടാണ് ചോക്കോ ചിപ്സ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ബാറ്റർ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള പാനിലോട്ട് നമ്മുടെ ബാറ്റർ ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു തിക്കിലാണ് കേട്ടോ നമ്മുടെ ബാറ്റർ ഉണ്ടാവുക കറക്റ്റ് തിക്നെസ് ആണ് ഇട്ടത് ഇപ്പോൾ ബാറ്ററി എല്ലാം നമുക്ക് പാനിലോട്ട് മാറ്റിയ ശേഷം നന്നായിട്ടൊന്ന് ഇത് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലൊരു പാത്രം ഗ്യാസിലോട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഈ പ്രീ ഹീറ്റ് ചെയ്തെടുത്ത പാനിലോട്ട് നമുക്ക് നമ്മുടെ കേക്ക് ടീൻ ഇറക്കി വെച്ചിട്ട് മൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ എന്തെങ്കിലും വെയിറ്റ് വെച്ചിട്ടൊരു 20 to 30 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു 30 മിനിറ്റിന് ശേഷം ഞാൻ അത് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലൊരു ഇത് വെച്ച് കുത്തി നോക്കാം അപ്പോൾ ഉള്ളശൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറിയ ശേഷം ഇതിൻ്റെ സൈഡെല്ലാം നല്ലപോലെ ഒന്ന് വീഴ്ത്തി കൊടുത്തിട്ട് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ നമുക്കത് കിട്ടുട്ടോ വേറിട്ട് കിട്ടുട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന വീറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ് കേട്ടോ നമുക്ക് മുട്ടയോ ബീറ്ററോ ഒന്നുമില്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ പഴവും ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടായിട്ടും ഇതുപോലെ കേക്കൊന്നും ആരും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാവും അപ്പോൾ ഞാൻ എന്നും പറയുന്നത് പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഇൻഷാല്ലാ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ബൈ